നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗളയാൻ ചരിത്ര വിജയം നേടിയപ്പോൾ ഇരിങ്ങാലക്കുട കോപ്പിള്ളിൽ തറവാട്ടിൽ അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങൾ. എടമുട്ടം എസ് എൻ എസ് സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഗജമണ്ഡപത്തിന്റെ സമർപ്പണ ചടങ്ങ് സി എൻ ജയദേവൻ എം പി ഉദ്ഘാടനം ചെയ്തു. തൃത്തല്ലൂർ ആശുപത്രിക്ക് സമീപം ആംബുലൻസ് ഇടിച്ച് വൃദ്ധൻ മരിച്ചു. ഇടശ്ശേരി ബീച്ച് ഇണ്ണാറൻ വീട്ടിൽ 70 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. മംഗളയാൻ ചരിത്ര വിജയം നേടിയപ്പോൾ ഇരിങ്ങാലക്കുട കോപ്പിള്ളിൽ തറവാട്ടിൽ അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നിമിഷങ്ങൾ. ഐ എസ് ആർ ഒ ചെയർമാൻ കെ രാധാകൃഷ്ണന്റെ ജന്മഗൃഹമായ ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ രാവിലെ തന്നെ ബന്ധുക്കൾ എത്തിയിരുന്നു. അമ്മായി ലക്ഷ്മിയും മറ്റു ബന്ധുക്കളും വിജയം ചാനലുകളിലൂടെ അറിഞ്ഞതിനെ തുടർന്ന് ആഹ്ലാദത്തിലായി. രാധാകൃഷ്ണന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ആഹ്ലാദത്തിൽ പങ്കുചേരാൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി. രാവിലെ 9:30 രാധാകൃഷ്ണൻ വീട്ടിലേക്ക് വിളിക്കുകയും ആഹ്ലാദം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ ചരിത്രപരമായ ശാസ്ത്ര കൂട്ടായ്മ വിജയത്തിലെത്തിയപ്പോൾ തന്റെ ശിഷ്യന് അതിൽ സാരഥ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് കെ രാധാകൃഷ്ണന്റെ അധ്യാപകനായിരുന്ന കെ വി രാമനാഥൻ പറഞ്ഞു. നമുക്ക് ഏറ്റവും അധികം അഭിമാനം തോന്നിയിട്ടുള്ള ഒരു ദിവസമാണ് അന്ന്. കാരണം നമ്മുടെ നാട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വൻ ശക്തികളുടെ മുന്നണിയിലേക്ക് തന്നെ പറയാം എത്തിയ ദിവസമാണ്. അവർക്കാർക്കും സാധിക്കാതെ തക്കാരിയാണ് ആദ്യത്തെ പരീക്ഷണത്തിൽ തന്നെ ചൊവ്വാഗ്രഹത്തിൻ്റെ അടുത്തെത്തി ബ്രഹ്മണമതത്തിൽ പ്രവേശിക്കുക എന്നുള്ളത്. വൻകിട രാഷ്ട്രങ്ങൾ, അമേരിക്കയെ പോലെയൊക്കെയുള്ള വൻകിട രാഷ്ട്രങ്ങൾക്ക് സാധിക്കാത്തൊരു വൻ വിജയമാണ്. അപ്പം അതിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടക്കാർക്ക്, ഭാരതത്തിന്, കേരളത്തിന്. ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ ഈ നാട്ടുകാർക്ക് പിന്നെ രാധാകൃഷ്ണനൊക്കെ പഠിപ്പിച്ചിട്ടുള്ള പഴയ അധ്യാപകർ, രാധാകൃഷ്ണൻ്റെ സഹപാഠികൾ, അവർക്കൊക്കെ തന്നെ അങ്ങേറ്റത്തെ അഭിമാനം തോന്നുന്ന ഒരു ദിവസമാണ്. പലപ്പോഴും മറ്റ് രാജ്യങ്ങളുടെ വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്, അപഹസിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ മന്ത്രവാദികളുടെയും പാമ്പാട്ടികളുടെയും ധർമ്മക്കാരുടെയും ഒക്കെ ഒരു നാട് എന്നുള്ള നിലയ്ക്ക് പുച്ഛിച്ച് അവർ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതല്ല, എന്താണ് ശരിയായ ഇന്ത്യ എന്നുള്ളതെന്ന് ഇപ്പോൾ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം ശാസ്ത്രയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വ പര്യവേഷണ പേടകം മംഗളയാന്റെ വിജയത്തിൽ മധുരം വിതരണം ചെയ്തു. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന മധുര വിതരണം വിവേകാനന്ദ സേവാ കേന്ദ്രം പ്രസിഡന്റ് ബിജോയ് പാണാട്ട് ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ശാസ്ത്രാംഗങ്ങളായ വിഷ്ണു അർമുഖൻ, അശ്വിൻ സുജിന്ത്, മിഥുൻ ഘോഷ്, സജി കുറ്റിക്കാട്ട്, രാമു, ആഷിബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടമുട്ടം എസ് എൻ എസ് സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഗജമണ്ഡപത്തിന്റെ സമർപ്പണ ചടങ്ങ് സി എൻ ജയദേവൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഒരിക്കൽ ത്രിപുര എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിൽ പോയപ്പോൾ ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയ ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ ഞാൻ അന്ന് എം എൽ എ ആണ്, ഞങ്ങളുടെ പ്രോട്ടോകോൾ ഓഫീസറോട് ചോദിച്ചു എവിടേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചെന്നിരിക്കുന്നത് ത്രിപുരയിലെ അഗർത്തലയിലെ ലൈബ്രറി പരിശോധിക്കാനാണ്, നിയമസഭയിലെ ലൈബ്രറി കമ്മിറ്റിയാണ്. സമാജം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടച്ചാലിൽ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ ഭദ്രദീപം തെളിയിച്ച് ഗജമണ്ഡപ സമർപ്പണ ചടങ്ങും നടത്തി. സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തന്ത്രി സി കെ നാരായണൻകുട്ടി ഉപഹാര സമർപ്പണം നിർവഹിച്ചു. മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ വി പി നന്ദകുമാർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ, എസ് എൻ ഡി പി നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത്, സമാജം സെക്രട്ടറി പി കെ വിശ്വംഭരൻ, ജോയിന്റ് സെക്രട്ടറി ഹനീഷ് കുമാർ തൈപ്പറമ്പത്ത്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 13 വർഷമായി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവത്തിന് മേളപ്രമാണം വഹിച്ച സജു ചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. ഗജമണ്ഡപ സമർപ്പണത്തിന് മുന്നോടിയായി 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ 51 മേള കലാകാരന്മാർ അണിനിരുന്ന പഞ്ചവാദ്യവും തുടർന്ന് കാവടിയാട്ടവും ഉണ്ടായിരുന്നു.
വലപ്പാട് ഉപജില്ലാ ഗെയിംസ് മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ചു. സ്കൂൾ ഗെയിംസിൽ ജേതാക്കളായ ഷട്ടിൽ ബാഡ്മിന്റൺ ടീം, വോളിബോൾ, കബഡി, ഖോഖോ എന്നീ ടീമുകളെയും രണ്ടാം സ്ഥാനക്കാരായ ചെസ് താരങ്ങളെയും ട്രോഫികളും മെഡലുകളും നൽകി ആദരിച്ചു. പ്രധാനാധ്യാപിക കെ എ ഷീബ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനേജർ കെ കെ ശങ്കരനാരായണൻ സമ്മാനദാനം നിർവഹിച്ചു. മുൻ കായികാധ്യാപകൻ സുധീർ കൊല്ലാറ മുഖ്യാതിഥിയായിരുന്നു. പി ബി കൃഷ്ണകുമാർ, വി സി സജിത്, പ്രിൻസിപ്പൽ രാജേഷ് മാസ്റ്റർ, ബിജു മോഹൻ, ബാബു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കായികാധ്യാപകൻ ടി എൻ സിജിൽ നന്ദി പറഞ്ഞു. ഇന്നിപ്പോ ഇവിടെ 102 കുട്ടികൾ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ അഭിമാനകരമായ സംഭവങ്ങളെല്ലാം നൽകിയിട്ടുള്ളത്. അവരെ ആദ്യമായി ഞാൻ അനുമോദിക്കുകയാണ്, ആശീർവദിക്കുകയാണ്. അവരോടൊപ്പം തന്നെ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും പ്രചോദനങ്ങളും നൽകുന്നതിനായി 8 സ്റ്റാഫ് അംഗങ്ങളുടെ, അതായത് ടീച്ചിങ് സ്റ്റാഫ് അംഗങ്ങളുടെ സേവനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് സിജിൽ മാസ്റ്റർ, അദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. 2 ബിജു മാസ്റ്റർ, പെൺകുട്ടികൾക്ക് വേണ്ട ഗ്രൗണ്ടും സ്റ്റേഡിയം എല്ലാം നൽകുന്നു. ആളെ മാസ്റ്റർ വീട്ടിലാണ്, അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നതുമാണ്. മാസ്റ്ററോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തപ്പെടും. എന്നതുപോലെ തന്നെ സിജിൽ മാസ്റ്ററോ സജിത്ത് മാസ്റ്റർ, സ്കൂളിന്റെ നട്ടലിൽ ഇന്ന് തന്നെ ഈ കായിക കലാരംഗങ്ങളിൽ മാത്രമല്ല വിദ്യാഭ്യാസത്തിലും, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്കൂളിന്റെ നട്ടല്ല. നമുക്കിവിടെ സമ്മാനങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രാജേഷ് മാസ്റ്റർ, അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നൽകിയിട്ടുണ്ട്. അതിലുപരിയായി ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാം വളരെയധികം പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടുണ്ട്. മാനേജറെ സംബന്ധിച്ച് അതിന് വേണ്ട സജ്ജീകരണങ്ങൾ മാത്രം ഒരുക്കി കൊടുത്തു. ഇത് തുടർന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഇന്നത്തെ ഇവിടുത്തെ ഈ പ്രകടനങ്ങളിൽ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും എല്ലാം കണ്ടപ്പോൾ പെൺകുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കുറച്ച് മോശമായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം 4 പ്രാവശ്യം നമ്മൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി, ഈ പ്രാവശ്യം കഴിയുമ്പോഴും നേടി. ഇനിയൊരു ഇടവേള.